ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്റെ കൂടെ സാമ്പോ ഇല്ല കേട്ടോ കൂട്ടുകാരെ. സാമ്പോ വേറെ എങ്ങും പോയിട്ടില്ല, സാമ്പോ ഇവിടെ തന്നെയുണ്ട്. ഞാൻ സാമ്പോനെ കാണിച്ചു തരാം. നിങ്ങള് എന്താ നമ്മുടെ തമ്മനയിൽ കണ്ട പോലെ തന്നെ അതേ നല്ല വിഷമമുണ്ട്. പക്ഷെ നീ ഇരിക്കുന്നതാണെന്ന് ചിരി വരുന്നടാ, നിങ്ങൾക്ക് കാണാൻ പോയി ചിരി വരുന്നുണ്ടോ കൂട്ടുകാരെ? ദൈവമേ, എനിക്കൊന്ന് ഉള്ളിൽ ഭയങ്കര വിഷമായിരിക്കും. കഴുത്ത് മിന്നി കേട്ടോ കൂട്ടുകാരെ, മിന്നിയതല്ല ഒളിക്കുക. രാവിലെ എണീച്ചപ്പോ തലയൊന്ന് തിരിച്ച് ഇവ രാത്രി കഴുത്ത് തല കൊണ്ടിട്ടോ. എന്ത് കഴിച്ചതാണ്? എന്താ മീ കേട്ടില്ലേ? ഇപ്പത്തെ അവസ്ഥ എന്താ പറയോ? കടന്നപ്പോ അല്ല, രാവിലെ എണീച്ചപ്പം തിരിഞ്ഞതും തല ഇങ്ങോട്ട് തിരിച്ചതാ. മുടി ചെയ്യാൻ വേണ്ടിയാ? അല്ലടി, കട്ടിലെ കടന്നിട്ട് തിരിഞ്ഞതാന്ന് പറഞ്ഞു. കട്ടിലെ കടന്നിട്ട് തിരിഞ്ഞതാണ് കൂട്ടുകാർ. അപ്പോഴാട്ടോ സംഭവിച്ചത്. അയ്യോ, ഭയങ്കര കഷ്ടായി. ഇവിടെ എനിക്ക് ഇരിക്കല്ലേ കഷ്ടായി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവൻ എന്നെ ഇങ്ങനെയായിട്ട് പറയുന്നത് ഞാൻ ചിരിക്കുവാണ്, എനിക്ക് സന്തോഷമാണെന്ന്. എനിക്ക് ശരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ കൂട്ടുകാർ. എന്തെങ്കിലും ഒരു കുഞ്ഞു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറും, ജീവിതത്തിന്റെ ഒരു ഭാഗം ഇതൊക്കെ. ഞാനും പപ്പയെ കണ്ടില്ല ഇടക്കിടക്ക് നടുക്ക് പിന്നെ നല്ല അപ്പ. ഇതൊക്കെ സിമ്പിളടാ. ശരിയായില്ല, എനിക്ക് ഷർട്ടൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ കീഴി നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. മറ്റേ മറ്റേ സിനിമയിലെ ചെനിഫയെ പോലെ ഇല്ലേ? അല്ല, മറ്റേ സിനിമയിലടാ, മറ്റേ മീശമാധവൻ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചോ. നിങ്ങ മീശമാധവല്ലേ ശരിക്കും എടുക്കണ്ടത്? എടാ നോക്കട്ടെടാ ഇപ്പൊ എങ്ങനെയുണ്ട്, ബെറ്റർ ആയി തോന്നുന്നുണ്ടോ? നമ്മള് ഈ മറ്റേ പൊള്ളുന്ന ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പൊള്ളുന്ന ഓയിലൊന്നും അല്ല, അത് പെയിൻ റിലീഫിന്റെ ഒരു ഓയിൽ ഉണ്ട്. അപ്പൊ അത് തേച്ചിട്ട് നല്ല പോലെ ചൂട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചൂടൊന്നും പിടിച്ചിട്ടില്ല, വെള്ളം വെച്ചിട്ടേ ഉള്ളൂ. ആ, ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. ഞാൻ നല്ലോണം നോക്കുന്നുണ്ട്. കുറച്ച് വെള്ളം വേണോ? വേണ്ട. ഇവരെല്ലാരും പറയുന്നത് ഞാൻ പിടിച്ചു ഓടിച്ചു നോക്കിയ ദൈവമേ, എല്ലാം കൂടെ എന്റെ തലയിലായാലും. നീ അത് തെറ്റിദ്ധരിച്ചെടുത്ത. ഞാൻ പറഞ്ഞ എന്താന്നറി കൂട്ടുകാരെ, ഇപ്പൊ മനസ്സിലായില്ല കുഞ്ഞ, എന്റെ നാട് മിന്നുമ്പോ ഉണ്ടാവുന്ന അവസ്ഥ എന്താന്ന് മനസ്സിലായില്ലേ. അങ്ങനെ തന്നെയാ ഇവൻ ആ രീതിയിൽ അങ്ങനെ കേക്കുന്നു. കാരണം വേദന കാരണം അവൻ ഇതെല്ലാം ദേഷ്യത്തോടെ ഒറ്റിടിച്ചോ. ഞാൻ പറയുന്നത് ബിഗ് ബോസ് കളിക്കാൻ വന്നോ ഇട്ടിച്ചങ്ങ് പകർത്തു. ഇവളെ രാത്രി കടക്കാൻ നേരത്ത് ഇവള് വെറുതെ വെറുതെ ഈ രാത്രി എന്നൊക്കെ പറയുമ്പോ എന്റെ ഒരു വേറെ തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, അതൊന്നും പറയല്ലേ. ഞാൻ എന്താ ചെയ്തു ചോദിക്കുന്നേ പറയണം നമുക്ക്. ആമ്മി ഇവളെ ഇന്നലെ എന്നെ ചവിട്ടി താഴെ ഇട്ടായിരുന്നു കട്ടിലേന്ന്. എടാ ചവിട്ടി എന്തോ ചവിട്ടി താഴെ ഇട്ടുന്ന് കട്ടിലേന്ന്. ഞാൻ ഇച്ചേനെ എന്റെ വയറെ പിടിച്ച് ഞുള്ളിയപ്പോ ഞാൻ ഇങ്ങനെ ഉന്തിയത്. അപ്പൊ അവൻ താഴെ വീണു.
ഇവൻ രാത്രി കിടന്ന് വയറ്റിൽ ഇക്കിളിയാക്കുന്നു, നുള്ളി പറിക്കുന്നു. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ട? അപ്പൊ ഞാൻ നിന്നെ തട്ടി വിടുന്നും പറയട്ടോ? അപ്പൊ നീ താഴെ വീണോ? അതിന് എന്റെ കുഴപ്പമല്ലല്ലോ. ഞാൻ എന്താ പറയാ? നീ എന്താ പറഞ്ഞു? എന്നെ പൊന്നും മമ്മി വിചാരിക്കുന്നത് ഞാൻ എന്തോ കൊങ്ങിക്ക് വിളിച്ച നിന്നെ തൂക്കി നിർത്തിയിട്ട് എന്തോ ചെയ്തു. എടാ, ഞാൻ അങ്ങനെയൊന്നും ഇനി ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തോണ്ടല്ല, നീ രാവിലെ എണീച്ചപ്പോ കിടന്നതിന്റെ മിസ്റ്റേക്കാണ്. ഒരു വശം വെച്ച് തന്നെ കിടക്കൂട്ടോ, ഇങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങും, എന്നിട്ട് രാത്രി ആകുമ്പോ കിടന്നു മൂങ്ങും. എന്റെ കൈ അനങ്ങുന്നില്ലേ എന്ന് പറഞ്ഞോണ്ട് ഇല്ലടാ, എപ്പോഴും നീ അങ്ങനെ വാങ്ങാറില്ല. എടാ, ഞാൻ നിന്നോട് പറയുന്നത് ഒരു വശം തന്നെ വെച്ച് എല്ലാ മനുഷ്യന്മാരും നിവർന്നാണ്. ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നല്ലടാ, നിവർന്ന് കിടക്കണ്ടതിന് വരെ കമന്ന് കിടന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ ഇവൻ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. കോഴി വരെ പേടിച്ചു, കോഴി പോലും ഇങ്ങനെ കഴുത്ത് തിരിക്കൂല. അമ്മ അതൊരു രീതിയിലാണ് നീ കിടന്നുറങ്ങുന്നേ. എന്റെ ഒരു കൂട്ടുകാരനല്ലേ വർഗീസാട്ടോ, നമ്മൾ ആശുപത്രി കൊണ്ടോണേ എടാ, അത് വെള്ളം മൊത്തം കുടിക്കേ. അവര് തിരുമ്പോ നീ കണ്ണീരെങ്ങാനും വന്നാലല്ലോ. എടാ, തിരുമ്മ ഒന്നുമില്ല ഇന്ന്. ഇന്ന് ജസ്റ്റ് പിടിച്ചു നോക്കിയിട്ട് ഞരമ്പ് ഇങ്ങനെ മെല്ലെ പിടിച്ചു നോക്കിയുള്ളു, വേദനിപ്പിക്കേയില്ല. മെല്ലെ ആക്കോളൂ അവര്. മമ്മീന്റെ പുറം ഇന്നലെ മിന്നി, പക്ഷെ ഞാൻ തിരുമ്മി കൊടുത്തപ്പോ ശരിയല്ലേ മിന്നി? ഞാൻ എന്റെ പുറം അല്ലായിരുന്നോ? എന്റെ പുറം മിന്നി, ഇന്നിന്നവന്റെ കഴുത്ത്. കുഞ്ഞാ, ഓൾ ദി ബെസ്റ്റ്. പേടിക്കണ്ട, വേ മാറൂടാ. നീ ടെൻഷൻ അടിക്കണ്ട, എനിക്ക് മെല്ല എണീച്ച അത് കൂളായിട്ട് എണീച്ച് പിടിക്കണ്ടല്ലോ. കൊട വേണോ? കൊട നിനക്ക് പെടലിക്ക് നടുവിനൊക്കെ വേണുണ്ടോ? പോയിട്ടോ മീ. സാമ്പോക്കാണെ ഭയങ്കര നാണാണ് കേട്ടോ, കഴിച്ചിങ്ങനെ വെച്ചിട്ട് അറിയാതെ. വണ്ടി വന്നിട്ടുണ്ട്, വണ്ടി വന്നിട്ടുണ്ട്. മെല്ലെ ഞാൻ പിടിക്കടാ. എന്നെ പിടിക്കുന്നുണ്ട്, ഞാൻ നടന്നോളാം. വണ്ടി വണ്ടി ബസ് ബസ് എല്ലാവരും നോക്കുന്നുണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ തുറന്നു, ഞാൻ തുറന്നേ. കഴുത്ത് ഒളിക്കോ, ഇത് തുറക്കോ. എല്ലാവരും ഇതാണല്ലോ ദൈവം പറയുന്നത്, ഞാൻ കഴുത്ത് പിടിച്ച് തിരിച്ചു പോയത്. മെല്ലെ കേറിയതാ. കാല് നേരച്ചാ അടക്കട്ടെ. അയ്യോ, ഞാനും കൂടെ കയറട്ടെ. ആ, മീശമാധവന്റെ കൊച്ചിനെ പോലെ തന്നെ ഞാനും തന്നെ പറഞ്ഞടാ. ഇവൻ പക്ഷെ പല്ലുവേദന വന്ന പോലെ ഇരിക്കുന്നേ. ഭർത്താനം പറയണേ, റെസ്റ്റ് എടുക്ക, റെസ്റ്റ് എടുക്ക. കട്ടറൊക്കെ ചാടുമ്പോ നല്ല ഒന്ന് ചാടിക്കണേ. ടൂറ് പോവല്ല. തല എന്റെ ഇവിടെയായി ഇപ്പൊ. തല അനങ്ങാണ്ടിരിക്കും. ഒരു വശം വെച്ച് കിടന്നോണ്ടായിരിക്കും അല്ലേ? അതാടാ, വെള്ളം എന്തേലും വേണോടാ? വേണ്ട വേണ്ട.
ആദ്യം ഒന്ന് പൊന്നിരുമി, പിന്നെ മമ്മി ഇരുമി. എടാ ഞാൻ തിരുമ്മിയിട്ടില്ല, ഞാൻ അത് തൂത്ത് വെച്ചതേ ഉള്ളൂ. നീ എന്തൊക്കെയാ പറയണത്? ഇവന് ബോധവും പോയെന്തോന്നുട്ടോ കൂട്ടാരെ. ഞാൻ മെല്ലെ ആ മരുന്ന് തേച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ. എനിക്ക് അറിയാത്തത് കാരണം ഞാൻ പറഞ്ഞു ഇവനോട് തിരുമ്മണ്ടാടാ അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോ ചൂടുവെള്ളത്തിൽ കുളിച്ചു നോക്കാം, അപ്പൊ മാറുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാരെ മമ്മി ഇവനും കൂടെ തിരുമ്മലായി. ഇവർക്ക് വയ്യെങ്കിലും മണ്ടീന്റെ കാര്യം നോക്കിട്ട് പോന്നിട്ട് ഇവര് തോട്ടെ. എനിക്ക് ഭയങ്കര വിഷമമുണ്ടോ കേട്ടോ, സംഭവിക്ക് ഇങ്ങനെ വന്നതിൽ എന്റെ ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ. അല്ലേലും ചങ്ക് പറിച്ചു കാണിച്ചാലും ചെമ്പരത്തി പോവാ എന്നൊക്കെ പറയുന്ന നിന്നെ പോലെയുള്ള ബൂർഷകൊക്കെ ഈ വാക്ക് ചേരും. ഇങ്ങനെയൊക്കെ പറയുമ്പോ എല്ലാരും ചിന്തിക്കാൻ ഞാനാന്നാടാ. നീ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയ അങ്ങോട്ട്. ഒന്നല്ലായാലും കൂട്ടുകാരെ, ഞാൻ അങ്ങനെ പറയും, എന്റെ നാട് എപ്പോഴെപ്പോഴും മിണ്ണുന്നത്. അപ്പൊ എന്റെ ബുദ്ധിമുട്ട് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഇവനാണേല് ഞാൻ എനിക്കാണേല് എന്താന്ന് അറിയാം, ഇത്തിരി ചിരി വരുന്ന പറഞ്ഞ ഇവൻ എന്നെ ബൂർഷയായിട്ടാ കാണുന്നേ. എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല, പക്ഷെ നല്ല വാക്കല്ലേ. നമ്മള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഞാൻ കട്ടിലെടുപ്പ് വിഷമമുണ്ടോ? ഓക്കെ ആണോ? രണ്ടുപേരും കൂടെ പൊരിഞ്ഞ തിരുമലാട്ടോ. പട്ടിക്ക് കഴുത്തിൽ ഉറിഞ്ഞു വെറുക്കും പോലെ ചൊറിഞ്ഞു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് സംഭവം. പൊടിക്കിഴി വെക്കണം പറഞ്ഞിട്ട് പൊടിക്കിഴി അങ്ങനെയുണ്ടടാ കുഞ്ഞാട്ടി. എന്തായാലും വേദന കുറവുണ്ടോ? വെയിലുണ്ടോ? നല്ല റെസ്റ്റ് എടുക്കണം കേട്ടോ, നല്ല വെള്ളം കുടിക്കണം. സംഭവിക്ക് ഇപ്പൊ കുറവുണ്ടോ? എന്തായാലും മരുന്ന് കഴിക്കുന്നുണ്ട്. നമുക്ക് തൈലം നന്നിട്ട് തേക്കാൻ വേണ്ടിട്ട് തൈലം തേക്കണം, ഗുളി കഴിക്കണം. ഇനി ഫുൾ ബിസി ആട്ടോ ഞാൻ. സാമ്പോന്റെ കഴുത്തൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിരിച്ചു പോയപ്പോ കെട്ടൊക്കെയുണ്ടായിരുന്നു. അമ്മണ്ട് കുഞ്ഞിപ്പന്നേ അമ്മന്റെ മുറ്റേ ആണോ? എന്റെ അമ്മയും അമ്മയും എവിടെ പോയി? അമ്മയ്ക്ക് കൊടുക്ക്, മമ്മിക്ക് കൊടുക്ക് പൊന്നെ. അമ്മന്റെ കുട്ടി അപ്പക്ക് എന്ത് പറ്റിയേ? അപ്പക്ക് എന്ത് പറ്റിയേ? ഇട്ട് പോണേ. അപ്പ എന്നെ നോക്കണ്ട, അപ്പ അവിടെ കിടക്ക.